ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബിൽ രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ നേരത്തെ കാലതാമസം വന്നിരുന്നു. ഒടുവിൽ സർക്കാർ അയക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. സർവകലാശാല ഭേദഗതി ബില്ലാണിത്. ഈ മാസം 13-നാണ് ബിൽ പാസാക്കിയത്. എന്നാൽ ഇത് ഗവർണറുടെ അനുമതിക്കായി സർക്കാർ നൽകിയിരുന്നില്ല. ഒടുവിൽ വ്യാഴാഴ്ച നൽകുകയായിരുന്നു. ചാൻസലർ സ്ഥാനത്ത് ഗവർണർ വേണ്ട, അക്കാദമിക് വിദഗ്ധർ മതിയെന്നും ചാൻസലറെ തിരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം ബിൽ രാജ്ഭവനിലേക്ക് അയക്കാൻ വൈകിയത് നിയമപരിശോധന പൂർത്തിയാക്കാൻ സമയം എടുത്തതുകൊണ്ടാണെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതാണ് ബിൽ. വിശദമായ പരിശോധന ബിൽ രാജ്ഭവനിൽ നടത്തും. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ പുതിയൊരു ഏറ്റുമുട്ടലിനുള്ള സാധ്യതയും ഇതിനു മുന്നിൽ ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് തിരിച്ചെത്തുന്നത് ജനുവരി 3-നാണ്. അതുവരെ ഗവർണറുടെ അനുമതി ഇതിന് കിട്ടില്ല. അദ്ദേഹം തനിക്കെതിരെയുള്ള ബില്ലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാകൂ. അതേസമയം ഗവർണറും ഈ വിഷയത്തിൽ നിയമോപദേശം തേടാനാണ് സാധ്യത. ഇതിനിടെ കേരള സർവകലാശാല VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ 1 മാസത്തിനുള്ളിൽ നോമിനേറ്റ് ചെയ്ത് ചാൻസലറെ അറിയിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. ചാൻസലർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അധികാരമില്ലെന്ന് സെനറ്റ് അംഗങ്ങൾ നൽകിയ അപ്പീലിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത്. UGC ചട്ടം അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടത് ചാൻസലർ അല്ലെന്ന് സെനറ്റ് അംഗം ഹർജിയിൽ പറഞ്ഞത്.